നമസ്കാരം. മലയാള ടെലിവിഷൻ രംഗത്ത് ഒരു പുതിയ നാഴികക്കല്ലാവുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അകലങ്ങളിലെ ഇന്ത്യ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 68 വർഷം പിന്നിടുമ്പോഴും മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാത്ത ജനസമൂഹങ്ങളെ അകലങ്ങളിലെ ഇന്ത്യ പകർത്തി. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലെ കാണാക്കാഴ്ചയിലൂടെയും യാത്ര തുടരുന്ന അകലങ്ങളിലെ ഇന്ത്യ 101 ലക്കത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ അകലങ്ങളിലെ ഇന്ത്യക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി. അകലങ്ങളിലെ ഇന്ത്യ പകർത്തിയ ചില കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങാം. രണ്ടായിരത്തി 2012 അകലങ്ങളിലെ ഇന്ത്യ തുടങ്ങിയത് ഛത്തീസ്ഗഡിലെ ബസ്തറിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ആദിവാസികളെ ആകർഷിക്കാൻ മാവോയിസ്റ്റുകൾക്ക് കഴിയുന്നതെന്ന് അകലങ്ങളിലെ ഇന്ത്യ അന്വേഷിച്ചു. ഛത്തീസ്ഗഡിലെ വനത്തിനുള്ളിൽ എത്തി സായുധരായ മാവോയിസ്റ്റുകളെ അകലങ്ങളിലെ ഇന്ത്യ നേരിട്ട് കണ്ടു. ബസ്തർ. പതിനൊന്ന് മണിയോടെ ദൂരെ ഇരുട്ടിൽ നിരയായി ടോർച്ചുകൾ തെളിഞ്ഞു. മാവോയിസ്റ്റ് നേതാക്കൾ ഞങ്ങളെ കാണാനെത്തുന്നു. എല്ലാ ആക്രമണങ്ങൾക്ക് പിന്നിലും ദേവ എന്ന് പേരുള്ള ആളാണെന്ന് പോലീസിനറിയാം. എന്നാൽ ദേവയെ തിരിച്ചറിയാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ നേരിട്ട് പ്രതികരിക്കാൻ ദേവ തയ്യാറായില്ല. ക്യാമറ ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചുവെച്ചായിരുന്നു അഭിമുഖം. ഇന്ത്യയിൽ അടുത്ത കാലത്തുണ്ടായ ചില ദുരന്തങ്ങളുടെ കാഴ്ചകളും അകലങ്ങളിലെ ഇന്ത്യ പകർത്തി. ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും പ്രളയ സമയത്ത് രക്ഷാപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ അകലങ്ങളിലെ ഇന്ത്യയും ഉണ്ടായിരുന്നു. മനോഹരമായ സ്വപ്നത്തിൽ നിന്നും കശ്മീരി ജനത ഉറങ്ങിയെണീറ്റത് പ്രളയത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ്. കശ്മീർ കണ്ട എന്നത്തെയും വലിയ പ്രളയം. കശ്മീരിലെ അമ്മമാരുടെ കണ്ണുനീരിന്റെ ഉപ്പുണ്ട് ഇവിടുത്തെ ജീവിതങ്ങൾക്ക്. ദുരിതബാധിത പ്രദേശങ്ങളിലെ അനുഭവം നേരിട്ട് കണ്ടറിയാൻ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘവും ഉത്തരാഖണ്ഡിലെത്തി. സാമ്പത്തിക വളർച്ചയുടെ തിളങ്ങുന്ന ഇന്ത്യയുടെ കഥ പറയുന്ന ഭരണകൂടത്തിന് മുന്നിൽ അകലങ്ങളിലെ ഇന്ത്യ പല കാഴ്ചകളും അവതരിപ്പിച്ചു. വിശന്നു കരയുന്ന കുട്ടികൾ, അവകാശങ്ങൾക്കായി പൊരുതുന്നവർ, സമൂഹം വിലക്ക് കൽപ്പിച്ചവർ. അകലങ്ങളിലെ ഇന്ത്യ പകർത്തിയ ചില കഥകൾ ഭരണകൂടത്തെ അസ്വസ്ഥരാക്കി. ചില റിപ്പോർട്ടുകളെ തേടി ദേശീയ പുരസ്കാരങ്ങളും എത്തി. ഹരിയാനയിലെ ഗാവുകൾക്ക് മലയാളി സ്ത്രീകളുടെ അടക്കിപ്പിടിച്ച തേങ്ങലിന്റെ ശബ്ദമാണ്. ഹരിയാനയിൽ പിറക്കാതെ പോയ ഉണ്ണികളുടെ കണക്കെടുക്കുമ്പോൾ അത് ചിലപ്പോൾ ചില മലയാളി സ്ത്രീകളുടെ പാതികരിഞ്ഞ കിനാക്കളുടെ കണക്കെടുപ്പ് കൂടിയാകും. വിശപ്പകറ്റാൻ ശരീരം വിൽക്കുന്ന കാമാത്തിപ്പുര. കുപ്രസിദ്ധമായ ഈ തെരുവിൽ സ്വയം അറിയാതെ എത്തിപ്പെട്ടവരാണ് കൂടുതലും. രക്ഷപ്പെടാനാവാത്ത കുരുക്കിൽപ്പെട്ടവർ. വേശ്യാവൃത്തി പാരമ്പര്യ തൊഴിലാക്കിയ ഹരിയാനയിലെ ഒരു ഗ്രാമം.
പ്രത്യേക നിയമവും നിർഭയ നിധിയും ഒന്നും വന്ന കാര്യം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ആൺകുട്ടിയുടെ രൂപത്തിൽ ഇരിക്കുന്നു, പക്ഷേ പെണ്ണിനെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുമായിരുന്നു ഒരുപാട് പേര്. പല ആൾക്കാരും തന്നെ അടിച്ചിട്ടുണ്ട്. ശാലിനിക്ക് ഇനി കേരളത്തിലേക്ക് തിരികെ എത്തണം എന്നാഗ്രഹമുണ്ട്. പല നാടുകളിൽ നിന്നും എത്തിയ ഭിന്നലിംഗക്കാർ മുംബൈയിൽ തങ്ങളുടെ സ്വത്വം തേടുകയാണ്. ഒഡീഷയിൽ ജീവിക്കാനായി പൊരുതുന്ന ആദിവാസികൾ കമ്പനി ഏറ്റെടുത്ത ഭൂമിയിൽ അവസാനമായി ഒരിക്കൽ കൂടി കൃഷിയിറക്കുകയാണ് ഇവിടുത്തെ കർഷകർ. ചലമൊലിക്കുന്ന വ്രണവുമായി ദില്ലി മഹാനഗരത്തിലെ കുഷ്ഠരോഗികൾ. മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ബാല്യങ്ങൾ. ആധുനിക ദില്ലി ഒരുപാട് സംഭാവനകൾ ഈ നഗരത്തിന് നൽകുന്ന ഈ തൊഴിലാളികളെ അവഗണിക്കുകയാണ്. വെളിച്ചം വീഴാത്ത പഴയ ദില്ലിയിലെ ഗലികൾ. മുഗൾ ഭരണകാലത്തിന്റെ സാംസ്കാരിക പെരുമയിൽ ജീവിക്കുന്ന കുറെ മനുഷ്യർ. ചാന്ദിനി ചൗക്ക്. കഞ്ചാവിന്റെയും ബാങ്കിന്റെയും ലഹരിയിൽ ഹരിദ്വാറിലെയും ഋഷികേശിലെയും അഖാഡ സന്യാസിമാർ. വനിതാ ശാക്തീകരണത്തിന്റെ നല്ല മാതൃകകൾ പലപ്പോഴും അകലങ്ങളിലെ ഇന്ത്യ പകർത്തി. സ്ത്രീകൾക്കെതിരെ കടുത്ത വിവേചനം ഇപ്പോഴും തുടരുന്ന വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലെത്തി അവരുടെ ശബ്ദം അകലങ്ങളിലെ ഇന്ത്യ ലോകത്തെ കേൾപ്പിച്ചു. രാജ്യത്തെ ഞെട്ടിച്ച ദില്ലി കൂട്ടബലാത്സംഗം. റൈസിന കുന്നിനെ വിറപ്പിച്ച സമരങ്ങൾ. മഹാനഗരങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ അന്വേഷിച്ച് നടത്തിയ യാത്രകൾ. നീണ്ട രണ്ടു വർഷങ്ങൾക്കിപ്പുറം നിർഭയയുടെ മരണം രാജ്യത്തെയും ദില്ലിയെയും എന്തെങ്കിലും പഠിപ്പിച്ചോ?
സമൂഹത്തിലെ അതിക്രമങ്ങൾക്കെതിരെ സംഘടിച്ച ഗുലാബി ഗാങ്. അഠാരയിലെ സ്ത്രീകൾക്ക് പിങ്ക് എന്നത് അവരുടെ പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമാണ്. ഇത് ഗുലാബി ഗാങ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ബലാത്സംഗ കഥകളും ഒരു പുതുമയുള്ള വാർത്തയെയല്ലാത്ത ഉത്തർപ്രദേശിലെ അട്ടാര എന്ന ഗ്രാമത്തിൽ മുളച്ചുപന്തിയ നിഷേധിക്കൂട്ടം. മാംസനിബദ്ധമല്ല രാഗം എന്ന കുമാരനാശാന്റെ വരികൾ അന്വർത്ഥമാക്കുന്ന പ്രണയ ജോഡിയാണ് ദില്ലി സ്വദേശികളായ ആലോകും ലക്ഷ്മിയും. ആസിഡ് ആക്രമണത്തിന് ഇരയായ ലക്ഷ്മിയുടെയും ഇരകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആലോകിന്റെയും ലക്ഷ്യം ഒന്നായിരുന്നു. ജീവിതം ഇരുട്ടറകളിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ലക്ഷ്മി തോറ്റുകൊടുത്തില്ല. ആസിഡ് ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആലോക് ദീക്ഷിതും ലക്ഷ്മിയും ജീവിതത്തിൽ ഒന്നായത് ഇവരുടെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്നു. പെൺകുട്ടികൾ നിത്യവും പീഡനത്തിന് ഇരയാകുന്ന ഹരിയാന. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ ഇവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പോലീസ് കാവൽ. വിധവകളുടെ ജീവിതം ദുരിതപൂർണമാണെന്ന് പലരും പറഞ്ഞതോടെ ചില ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുവദിച്ചു. 300 രൂപ വിധവ പെൻഷൻ, സൗജന്യ റേഷൻ. എന്നാൽ ഈ ആനുകൂല്യങ്ങളൊന്നും പലരുടെയും കയ്യിലെത്തുന്നില്ല. ഇന്ന് വൃന്ദാവൻ അറിയപ്പെടുന്നത് വിധവകളുടെ നഗരം എന്നാണ്. എന്തുകൊണ്ട് വിധവകളുടെ നഗരമായി വൃന്ദാവൻ? നിരവധി നല്ല മാതൃകകൾ മുന്നോട്ട് വയ്ക്കാൻ അകലങ്ങളിലെ ഇന്ത്യക്ക് കഴിഞ്ഞു. ഭരണകൂടത്തിന്റെ സഹായമില്ലാതെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സന്നദ്ധ സംഘടനകൾക്കും പൗരാവകാശ പ്രവർത്തകർക്കുമൊപ്പം അകലങ്ങളിലെ ഇന്ത്യ നിന്നു. തിഹാർ ജയിലിനുള്ളിലെ നല്ല മാറ്റങ്ങളും അകലങ്ങളിലെ ഇന്ത്യക്ക് കാണാൻ കഴിയും. കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന അക്ഷയപാത്രം. അടുത്തിടെ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത് ഹൃദയം നുറുങ്ങുന്ന വാർത്തകളാണ്. ഉത്തരേന്ത്യക്കാർക്ക് രുചി വൈവിധ്യങ്ങൾ സമ്മാനിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസുകളുടെ കഥ അതിജീവനത്തിന്റേതാണ്. സ്വാദിഷ്ടമായ രസക്കൂട്ടുകൾ പോലെ സുദൃഢമായ സുഹൃത് ബന്ധങ്ങളുടെയും മറക്കാനാകാത്ത സ്മരണകളുടെയും അനുഭവങ്ങളുടെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് പലർക്കും ഈ കേന്ദ്രങ്ങൾ. തടവുപുള്ളികൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന തിഹാർ ജയിൽ. നിരവധി പ്രമുഖരാണ് അടുത്ത കാലത്ത് തിഹാർ ജയിലിൽ കിടന്നത്. കനിമുഴി മുതൽ ശ്രീശാന്ത് വരെയുള്ളവർ തിഹാർ ജയിലിലെത്തി. ഇത് ഈ ജയിലിന്റെ വാർത്താ പ്രാധാന്യം കൂട്ടി. എന്നാൽ ഇവിടെ നടക്കുന്ന പരിഷ്കരണ പരിപാടികൾ തീർച്ചയായിട്ടും മാധ്യമശ്രദ്ധ ആകർഷിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള നല്ല ശ്രമങ്ങൾക്കൊപ്പം എന്നും അകലങ്ങളിലെ ഇന്ത്യയും ഉണ്ടായിരുന്നു. ഗംഗയും യമുനയും ഒക്കെ ഓർമ്മയാകുന്ന കാലം വിദൂരമല്ല എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകൾ, ഒപ്പം കത്തുന്ന കൽക്കരിപ്പാടത്തിന് മുകളിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെയും അകലങ്ങളിലെ ഇന്ത്യ പകർത്തി. മരണത്തിലേക്ക് ഒഴുകുന്ന ഗംഗയും യമുനയും.
താൻ കച്ച കെട്ടി ചുവടുവയ്ക്കേ. ഇനി എത്രയെത്ര സ്വപ്നങ്ങൾ ഈ നദിയിൽ മുങ്ങിപ്പോകും. കത്തുന്ന കൽക്കരിപ്പാടങ്ങളുള്ള അപൂർവം ചില പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം. കൽക്കരിപ്പാളികൾ ഭൂമിക്കടിയിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നു. അതിനു മുകളിൽ വേവുന്ന ജീവിതങ്ങളായി കുറെ മനുഷ്യർ. ഹരിയാനയിലെ ഒരു പോത്തിന്റെ വില 7 കോടി രൂപ. ഇന്റർനെറ്റിൽ മാത്രം ഈ ദൃശ്യങ്ങൾ കണ്ടത് 100,000-ൽ അധികം പേർ. പട്ടമുണ്ടാക്കുന്ന തൊഴിലാളികൾ, ഫയൽമാൻമാരുടെ ഹരിയാന, ഇതൊക്കെ അകലങ്ങളിലെ ഇന്ത്യക്ക് വിഷയങ്ങളായി. കരംവീർ സിംഗ് എന്ന സാധാരണ കർഷകനെ കോടീശ്വരനാക്കി മാറ്റിയ ഒരു പോത്ത്. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ VVIP ആണ് ഇവൻ. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്ന പട്ടത്തിന്റെയും അതിനാവശ്യമുള്ള നൂലിന്റെയും നിർമ്മാണത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഉത്തർപ്രദേശിലെ ബറേലി. കൈ വിണ്ടുകീറിയാലും ഈ പണിയിൽ തുടരും. വിശപ്പടക്കാൻ വേറെ മാർഗമില്ല. എല്ലാ വീടുകളിലും ഒരു മല്ലനെങ്കിലും ഉണ്ട് ഇവിടെ. അതുപോലെ നാടിന് പൊതുവായി ഒരു അഖാഡയും. ഇതിൽ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തിയ ഫയൽവാൻമാരിൽ ചിലർ ബൗൺസർമാരായി മാറി. ലോക്കൽ ട്രെയിനുകളിൽ ജീവിതം തുടങ്ങുന്ന മുംബൈ നിവാസികൾ. തമിഴ്നാട്ടിനെ ഉണർത്തുന്ന മലയാളി ചായക്കടകൾ. ഈ മഹാനഗരത്തിന്റെ ഓരോ കവലയിലും ചായക്കടയുമായി ഒരു മലയാളി ഉണ്ടാകും. മലയാളി പിണങ്ങിയാൽ ചെന്നൈയുടെ ചായകുടി മുട്ടുമെന്ന അവസ്ഥയാണ്. ഒഡീഷയിലെ തീരങ്ങളെ പ്രണയിച്ച് ഒലിബ്രിഡിലെ കടലാമകൾ. കടലാമകൾ കൂട്ടത്തോടെ കരയിലേക്കെത്തി മുട്ടയിടുന്ന അത്യപൂർവ ദൃശ്യമാണിത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം പാർത്താൻ കഴിയുന്ന ദൃശ്യം. മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന അജ്മീറിലെ ദർഗകൾ. ബാബാ ബഹുത് അച്ഛേ സുത്തെ കോ ജഗാ ദേത്തെ ഹൈ ബല്ലേ ബല്ലേ ഭൈ ജേ തൂ മേരി ടോർ വെഖണീ ബല്ലേ 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 ജഗമാ ഗാനേ ലഗീ ചിഷ്ടിയാ. Thank you.
അകലങ്ങളിൽ ഇന്ത്യക്ക് ഇത്രകാലം നൽകിയ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി. ജനസമൂഹത്തിനൊപ്പം നിൽക്കുന്ന മറ്റൊരു റിപ്പോർട്ടുമായി അകലങ്ങളിൽ ഇന്ത്യയുടെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസിൽ. നമസ്കാരം.